ഈ വിഘടനവാദികളായ വൈദികർ ഇന്ന് ഞങ്ങളുടെ മക്കൾക്ക് ദുഷ്പ്രേരണ നൽകിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട വൈദികരെ, ഞങ്ങളൊക്കെ വളരെ ചെറിയവരാണ്. നിങ്ങൾ കാണിക്കുന്ന ദുഷ്പ്രേരണ തികച്ചും അന്യായമാണ്, സഭാ നിയമങ്ങളുടെ ലംഘനമാണ്. ചില മെത്രാന്മാർ നിങ്ങളുടെ പ്രഷർ കാരണം നിങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, നിങ്ങൾക്ക് എന്തു പറ്റി? പ്രിയപ്പെട്ടവരെ, സീറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ 2021 നവംബർ മാസം 28-ാം തീയതി തങ്ക ലിപികളിൽ എഴുതപ്പെടേണ്ട ഒരു ദിനമായിരുന്നു. കാരണം അനേക കാലങ്ങളായി സീറോ മലബാർ സഭയുടെ രൂപതകളിൽ വ്യത്യസ്ത രീതിയിലാണ് വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ മാർപ്പാപ്പയുടെ ആഹ്വാനപ്രകാരവും സീറോ മലബാർ സഭയുടെ സിനഡിന്റെ ഐക്യകണ്ഠേനയുള്ള തീരുമാനപ്രകാരവും 2021 നവംബർ മാസം 28-ാം തീയതി ഐക്യകണ്ഠേനയുള്ള വിശുദ്ധ കുർബാന ക്രമം നിലവിൽ വന്നു. എന്നാൽ വിഘടനവാദികളായ ചില പുരോഹിതർ ചില രൂപതകളിൽ മാർപ്പാപ്പ ആഹ്വാനം ചെയ്ത ഈ വിശുദ്ധ കുർബാന ഞങ്ങൾ അർപ്പിക്കുകയില്ല എന്ന് ശാഠ്യം പിടിച്ച് മാറി നിൽക്കുന്നതായി നാം കണ്ടു. ഈ വൈദികരോട് ചില വിഷമം പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ കേരള ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കത്തോലിക്ക വ്യക്തിയും സീറോ മലബാർ സഭയിൽപ്പെട്ട ഒരു വ്യക്തിയുമാണ്. ഞങ്ങൾക്ക് വേൾഡ് ലോയേഴ്സ് മിഷൻ എന്ന ഒരു ക്രിസ്ത്യൻ സംഘടന ഹൈക്കോടതിയിലുണ്ട്. ഞങ്ങൾ എല്ലാ ആഴ്ചകളിലും ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാറുണ്ട്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ചിലർ പങ്കുവച്ച വിഷമത്തെയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അവർ പറഞ്ഞു, ഈ വിഘടനവാദികളായ വൈദികർ ഇന്ന് ഞങ്ങളുടെ മക്കൾക്ക് ദുഷ്പ്രേരണ നൽകിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങളുടെ മക്കൾ പറയുന്നു, ഈ പുരോഹിതർ അർപ്പിക്കുന്ന ബലിയർപ്പിക്കാൻ എന്തിന് ഞങ്ങൾ പള്ളിയിൽ പോകണം? ഞങ്ങൾക്ക് ടിവിയിലും യൂട്യൂബിലും ബലി കണ്ടാൽ പോരെ, അല്ലെങ്കിൽ ബലി അർപ്പിച്ചാൽ പോരെ. പ്രിയപ്പെട്ട വൈദികരെ, ഞങ്ങൾ വളരെ പാവപ്പെട്ട അൽമായരാണ്. ഞങ്ങൾ നിങ്ങളെപ്പോലെ തത്വശാസ്ത്രം പഠിച്ചവരോ ദൈവശാസ്ത്രം പഠിച്ചവരോ കാനൻ നിയമം പഠിച്ചവരോ ബൈബിൾ പഠിച്ചവരോ ഡോക്ടറേറ്റ് എടുത്തവരോ അല്ല. പക്ഷേ ഞങ്ങൾക്ക് യേശുവിൽ ആഴമായ വിശ്വാസമുണ്ട്. ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് ക്രിസ്തീയതയിലും നല്ല വിശ്വാസത്തിലും പള്ളിയോട് ചേർന്ന് നടത്താനും ആഗ്രഹമുണ്ട്. കാരണം അവർ അങ്ങനെ വളർന്നെങ്കിലേ വയസ്സുകാലത്ത് ഞങ്ങളെ നോക്കാൻ അവരുണ്ടാവുകയുള്ളൂ. ഞങ്ങളുടെ മക്കൾ നല്ല വിശ്വാസത്തിൽ വളർന്നാലേ ഞങ്ങൾക്ക് ഒരു ആശ്രയമായി അവരുണ്ടാവുകയുള്ളൂ. അൽമായരായ ഞങ്ങളെ സംബന്ധിച്ച് ബലിയാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനം. ഈ ബലി വിശുദ്ധിയോടെ അർപ്പിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് അർപ്പിക്കുന്ന പുരോഹിതനും വിശുദ്ധിയോടെ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ വിഘടനവാദികളായ പുരോഹിതർ തെരുവിൽ പ്രകടനം നടത്തുകയും വാതുപോലെയാതായി പ്രസംഗിക്കുകയും പിതാക്കന്മാരെ കുറ്റപ്പെടുത്തുകയും പിതാക്കന്മാരെ ഖരാവോ ചെയ്യുകയും വിശ്വാസികൾക്ക് ഉതപ്പ് കൊടുക്കുകയും ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ വളരെയധികം സങ്കടം തോന്നുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ 9-ാം അധ്യായം 42-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന്
ഇടർച്ച വരുത്തുന്നവൻ ആരായാലും അവനെ കൂടുതൽ നല്ലത് ഒരു വലിയ തിരുകല്ല് കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്. ഈ വിശ്വസിക്കുന്ന ചെറിയവരിൽ ഒരുവൻ. പ്രിയപ്പെട്ട വൈദികരെ, ഞങ്ങളൊക്കെ വളരെ ചെറിയവരാണ്. ഞങ്ങൾ വിശ്വാസത്തിലും ഒരുപക്ഷെ ചെറിയതായിരിക്കും. എന്നാൽ ഞങ്ങൾ ഈശോയെ സ്നേഹിക്കുന്നവരാണ്, ഈശോയിൽ ആശ്രയിക്കുന്നവരാണ്. അതുപോലെ തന്നെ ഈശോയുടെ പ്രതിപുരുഷന്മാരായ വൈദികരെ ബഹുമാനിക്കുന്നവരാണ്. എന്നാൽ നിങ്ങൾ കാണിക്കുന്ന ഈ ദുഷ്പ്രേരണ, ഈ ദുഷ്പ്രേരണയ്ക്ക് കർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ളവരുടെ അധികാരി സാത്താനാണെന്ന്. അത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. വിശുദ്ധ അഗസ്റ്റീനോസ് പറഞ്ഞിട്ടുണ്ട്, എല്ലാ നാശത്തിൻ്റെയും ആരംഭവും അവസാനവും അഹങ്കാരമാണെന്ന്. ഞാൻ പറയും, ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്ന ഈ പ്രതികരണങ്ങൾ അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ്. കത്തോലിക്കാ സഭയുടെ കാനൻ അനുസരിച്ച് ലിറ്റർജിയുടെ പരമാധികാരി മാർപ്പാപ്പയാണ്. മാർപ്പാപ്പ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ ആദ്യം മെത്രാന്മാരും പിന്നീട് വൈദികരും അവസാനമായി അൽമായരും ബാധ്യസ്ഥരാണ്. അപ്പോൾ മാർപ്പാപ്പ ആഹ്വാനം ചെയ്ത ഐക്യരൂപത്തിലുള്ള വിശുദ്ധ ബലി അർപ്പിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. സിനഡ് ഐക്യത്തോടെ തീരുമാനിച്ച വിശുദ്ധ കുർബാന രീതി അർപ്പിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. സിനഡ് വിശ്വാസികൾക്ക് വേണ്ടി അർപ്പിക്കാൻ തീരുമാനിച്ച ബലി ഞങ്ങൾക്ക് കിട്ടാൻ, ഞങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. ഇടവക വികാരി എന്ന നിലയിൽ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും വിശ്വാസത്തിൽ വളർത്താനും പള്ളിയോട് ചേർത്ത് നിർത്താനും നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. എന്നാൽ ഇതൊന്നും ചെയ്യാതെ വിഘടനവാദികളായ പുരോഹിതർ തെരുവിൽ പ്രസംഗിക്കുകയും പ്രതിഷേധം നടത്തുകയും ചെയ്യുന്നത് തികച്ചും അന്യായമാണ്, സഭാനിയമങ്ങളുടെ ലംഘനമാണ്. ആയതുകൊണ്ട് നിങ്ങൾ തിരിച്ചു വരണമെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ധൂർത്തപുത്രന്മാരാകാതെ സഭയുടെ നിയമങ്ങൾ അനുസരിച്ച്, സഭാപിതാക്കന്മാരെ അനുസരിച്ച് ഏകീകൃത കുർബാന നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അർപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ചില മെത്രാന്മാർ നിങ്ങളുടെ പ്രഷർ കാരണം സഭയുടെ കാനൻ നിയമത്തിലെ 1538 ക്ലോസ് 1 നിയമം രൂപത മുഴുവനും ഉപയോഗിച്ചവരുണ്ട്. എന്നാൽ ഒരു കാര്യം നിങ്ങൾക്കിപ്പോൾ വ്യക്തമാണ്, സഭയുടെ പൗരസ്ത്യ കാര്യങ്ങൾ നോക്കുന്ന പിതാവ് ഈ കാനൻ നിയമത്തെക്കുറിച്ച് വളരെ വ്യക്തമായി ഈ ദിവസങ്ങളിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. നിങ്ങൾ ലത്തീൻ പഠിച്ചവരാണ്. ഡിസ്പെൻസേഷൻ എപ്പോഴാണ്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയാം. രണ്ട് ലത്തീൻ വാക്കുകൾ ഞാൻ പറയട്ടെ. റം പെർസോണം. റം എന്നാൽ എല്ലാവർക്കും വേണ്ടി, ലോകം മുഴുവനും വേണ്ടി. പെർസോണം എന്നാൽ വ്യക്തികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ വ്യക്തിപരമായി. ഡിസ്പെൻസേഷൻ പവർ ഉപയോഗിക്കേണ്ടത് ഇൻ പെർസോണമാണ്, നോട്ട് ഇൻ റം. ഇവിടെ നിങ്ങളുടെ ഖരോവ കാരണം, പ്രഷർ കാരണം ചില മെത്രാന്മാർ ഈ ഡിസ്പെൻസേഷൻ പവർ രൂപത മുഴുവനും ഉപയോഗിച്ച് ഏകീകൃത കുർബാന അർപ്പിക്കേണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അവരതിൽ നിന്ന് പിന്നോട്ട് പോയി തുടങ്ങി, അവർ തെറ്റു മനസ്സിലാക്കി തുടങ്ങി. അതുപോലെ പ്രിയപ്പെട്ട വൈദികരെ, ബഹുമാനത്തോടെ പറയട്ടെ, നിങ്ങൾ ഏകീകൃത കുർബാന രീതിയിലേക്ക് തിരിച്ചു വരണം. ഞങ്ങൾക്ക് മാതൃകയാകണം. ഞങ്ങൾക്ക് നിങ്ങളുടെ പക്കൽ വന്ന് ബലിയർപ്പിക്കാനും കുമ്പസാരിക്കാനും കുദാശകൾ സ്വീകരിക്കാനും വിശുദ്ധ ബലിയിൽ ഈശോയെ സ്വീകരിക്കാനും ഉള്ള ഒരു
സ്നേഹം നിങ്ങളോട് ഞങ്ങൾക്ക് തോന്നണം. അതിന് ഈ രീതിയിൽ പോയാൽ പോരാ. എനിക്ക് വളരെ പരിചയമുള്ള എൻ്റെ വികാരിയച്ഛന്മാരും കൊച്ചച്ഛന്മാരുമായിരുന്ന ചില വൈദികർ ഈ ഗ്രൂപ്പിലുള്ളതായി ഞാൻ കേട്ടു. വളരെയധികം സങ്കടം തോന്നുന്നു. നിങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, നിങ്ങൾക്ക് എന്ത് പറ്റി? നിങ്ങൾക്ക് പ്രതികരിക്കാം, പക്ഷേ പ്രതികരണം അതിരുകടക്കരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ട വൈദികരെ, സീറോ മലബാർ സഭ ഒന്നായി മുന്നോട്ട് കൊണ്ടുപോകണം. അതിലെ വിശ്വാസികൾ ഒന്നായി മുന്നോട്ട് പോകണം. അതിന് വൈദികരായ നിങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ആ പങ്ക് നിങ്ങൾ കൃത്യമായും വിശുദ്ധിയോടെ നിർവഹിക്കണമെന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതും അപേക്ഷിക്കുന്നതും. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ തിരിച്ചു വരുമെന്നും നിങ്ങൾ സഭയെ വാനോളം ഉയർത്തുമെന്നും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഈ വിശ്വാസം ഉറപ്പിച്ച് ഞങ്ങൾ മുന്നേറുവാനായിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ആയതുകൊണ്ട് പ്രിയപ്പെട്ട വൈദികരെ, ഒരിക്കൽ കൂടി നിങ്ങളോട് യാചിക്കുകയാണ്, തിരിച്ചു വരണം. നന്ദി. പ്രൈസ് ദി ലോർഡ്.